പെട്ടുപോയി. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സൈറ്റിൽ കയറിയതാണ്. ഇങ്ങനൊരു മെസ്സേജ് വന്നിരിക്കുന്നു, എന്തു ചെയ്യും? ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണിത്. ഞാനിപ്പോൾ പെട്ടുപോയിരിക്കുകയാണ്. മൾട്ടി യൂസർ ആക്സസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. മൾട്ടിപ്പിൾ യൂസർ ലോഗിങ് ഫ്രം ദി സെയിം ബ്രൗസർ ഈസ് നോട്ട് അലൗഡ്. അതിനെ കാരണമായി പറയുന്നത് അനദർ യൂസർ ഹാസ് ഓൾറെഡി ബീൻ ലോഗ്ഡ് ഇൻ അനദർ ഇൻസ്റ്റൻസ് വിൻഡോ ഓഫ് ദിസ് ബ്രൗസർ. അതെങ്കിലും മറ്റൊരു വിൻഡോയിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അത് ലോഗൌട്ട് ചെയ്യാൻ പറയുന്നു. ലാസ്റ്റ് യൂസർ ഹാസ് ക്ലോസ്ഡ് ദ ബ്രൗസർ ഇൻസ്റ്റൻസ് വിത്തൗട്ട് ലോഗിങ് ഔട്ട് ആൻഡ് യു ഹാവ് അനദർ ഇൻസ്റ്റൻസ് ഓഫ് ദി ബ്രൗസർ റണ്ണിങ്. നിങ്ങൾ വേറെതൊരു ബ്രൗസറിൽ രണ്ടാമതും മൾട്ടിപ്പിളായിട്ട് നിങ്ങൾ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തത് നിങ്ങൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. പെട്ടുപോയി, ജാങ്കോ പെട്ടു. ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് വരാറുണ്ട്. ഇത് വരുന്നതിനൊരു കാരണം, ഇനി നമുക്ക് വീണ്ടും കെ പി എസ് സി എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കാം, എന്താണ് വരുന്നത് നോക്കാമല്ലോ. കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുന്നുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ, വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളറിയാതെ ബാക്ക് ബട്ടൺ അമർത്തിപ്പോകുന്നു. ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ വീണ്ടും എടുത്തു. ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ അറിയാതെ ഈ രൂപത്തിൽ വരും. ഇങ്ങനെ വന്നാൽ എന്തു ചെയ്യും? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് വിത്ത് എംഐ മോട്ടിവേഷൻ. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട ആദ്യം ഈ ഒരു വിൻഡോ എടുക്കുക, അത് ക്ലോസ് ചെയ്യുക, പുതിയ ടാബ് എടുക്കുക. ഇവിടെ കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എടുക്കുക, അഡ്വാൻസ്ഡ് ലെവൽ എടുക്കുക, അതിലെല്ലാം ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. എല്ലാം ക്ലിയറായിട്ട് ബ്രൗസിംഗ് ഡാറ്റ ക്ലിയർ ചെയ്യുക. വീണ്ടും എടുക്കുക, ക്ലിയർ ഡാറ്റ ക്ലിയർ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും കെ പി എസ് സി എന്ന് അടിച്ചു നോക്കുക, കിട്ടുമോ എന്ന് നോക്കാം അല്ലേ. എല്ലാവരുടെയും പ്രതീക്ഷക്ക് ഫലമുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരുന്നു. വൺ ടൈം രജിസ്ട്രേഷൻ്റെ തുളസി പേജിലേക്ക് വരുന്നുണ്ട്. യെസ്, ദാറ്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്താൽ മതി. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പുതിയ അറിവുമായി, പുതിയ വിവരങ്ങളുമായി നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായി കാണുമ്പോഴേക്കും ഏവർക്കും താങ്ക് യു.